ഹലോ, അസ്സലാമു അലൈക്കും. ഏകദേശം ഒരു 2.5 മണിക്കൂർ മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ണൂരുള്ള നമ്മുടെ പ്രിയപ്പെട്ട നൗഷാദ് ക അല്ലേ, അദ്ദേഹത്തിൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളോട് അഭ്യർത്ഥിച്ചത്. കോഴിക്കോട് മിംസിൽ ആ വീഡിയോ എടുത്ത് മിംസിൻ്റെ പുറത്തിറങ്ങി ആ വീഡിയോ ഫോണിൽ അപ്ലോഡ് ചെയ്ത് ഞാനിതാ ഇപ്പം എൻ്റെ വീടിൻ്റെ മുന്നിലെത്തി, ഗേറ്റിൻ്റെ മുന്നിലെത്തി. ആ സമയത്ത് ഞാൻ അവരുടെ നമ്പർ അതിൽ കൊടുത്ത നമ്പറിലേക്ക് വിളിച്ചിട്ട് എത്രയായി എന്ന് ചോദിച്ചപ്പോൾ അഡ്വക്കേറ്റ് ലത്തീഫ് ക എന്നോട് പറഞ്ഞത്, ഫിറോസെ, അതിലേകദേശം ഗൂഗിൾ പേ അക്കൗണ്ടിലും അതുപോലെ തന്നെ ആ താത്താടെ അക്കൗണ്ടിലും ആയിട്ട് 40 ലക്ഷം രൂപ അവർക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അതിലേക്ക് ആരോടും പണം അയക്കരുത് എന്ന് പറയണം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരത്ഭുതം പോലെ, ഒരു സ്വപ്നം പോലെ ഒരു കുടുംബത്തിന് അവൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തിരിച്ചു കിട്ടുകയാണ്. പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ കിട്ടാതിരിക്കോ എന്ന് പേടിച്ച്, വാപ്പയെ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച മക്കളും, അതുപോലെ തന്നെ ഈ ചാർജറിൻ്റെ അതിൽ കുത്ത്, ഭർത്താവിന് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചു പോയ ഭാര്യയ്ക്കും നമുക്ക് നൽകാൻ കഴിഞ്ഞത് ആ കുടുംബത്തിൻ്റെ സന്തോഷവും പ്രതീക്ഷയുമാണ്. ഇനി സർജറി കഴിയണം. അദ്ദേഹം പൂർണ്ണാരോഗ്യവാനായി ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അതിന് വേണ്ടത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ്. എത്രയോ കുപ്രചരണങ്ങൾ നന്മ ചെയ്യുന്നതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഏതൊക്കെ രീതിയിൽ ഒരു മനുഷ്യനെ ആക്രമിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ആക്രമണങ്ങൾ. നമ്മൾ ചെയ്ത ഓരോ വീഡിയോസിനെയും എഡിറ്റ് ചെയ്ത് അതിലൊക്കെ കള്ളത്തരങ്ങളുണ്ട് എന്ന് തോന്നിപ്പിക്കും വിധം ജനങ്ങൾക്കിടയിലേക്ക് സംശയത്തിൻ്റെ ആ ഒരു വിത്ത് പാകിയിട്ട് കള്ളനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞങ്ങൾ സഹായിക്കില്ല എന്ന് പറഞ്ഞു ഒരു വിഭാഗമൊക്കെ മാറി നിന്നപ്പോഴും ഫിറോസ് കുന്നംപറമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് യഥാർത്ഥത്തിലുള്ള രോഗിയാണ്, യഥാർത്ഥ അവകാശികളെയാണ്, അർഹതപ്പെട്ടവനെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളും അതുപോലെ തന്നെ സ്വദേശികളായ എൻ്റെ സഹോദരങ്ങളോടും എത്ര തന്നെ നന്ദി അറിയിച്ചാലും എത്ര തന്നെ കടപ്പാട് അറിയിച്ചാലും മതിയാവില്ല. കാരണം 3 വർഷമായി നിങ്ങൾക്കിടയിലൂടെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ നടന്നു നീങ്ങാൻ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ഏറ്റെടുത്ത ഒരു കേസിലും ഒരു പരാതിയും ഒരു പരിഭവവും ഇല്ലാതെ തന്നെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. വാക്കുകളിൽ തെറ്റുകൾ സംഭവിക്കും. ഞാൻ മനുഷ്യനാണ്, ഞാൻ സാധാരണ മനുഷ്യനാണ്, പറയുന്ന വാക്കുകളിലൊക്കെ തെറ്റ് സംഭവിക്കും. ഒരു പക്ഷേ 1 മാസം 100 കണക്കിന് രോഗികൾ എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതിനെ കുറിച്ച് പറയുമ്പോൾ മാറിപ്പോവാം. അതല്ലെങ്കിൽ മറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ വാക്കുകളിലൊക്കെ പിഴവുകൾ സംഭവിച്ചേക്കാം. പക്ഷേ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. അത് സർവശക്തനായ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അന്നും ഇന്നും എന്നും പറയാറുണ്ട്, എനിക്ക് ഇത് എൻ്റെ നാഥൻ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരനുഗ്രഹമാണ്. ജീവിതം വഴിതെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ എന്തിനോ വേണ്ടി ജീവിച്ച് തീർക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറ്റിയിട്ട് ഈ സമൂഹത്തിൽ ഇത്തരം ആളുകൾക്ക് നന്മ ചെയ്യണം എന്ന രീതിയിലേക്ക് അള്ളാഹു എന്നെ ഒരു മറ്റൊരു വഴിയിലൂടെ വിട്ടപ്പോൾ ആ വഴിയിലൂടെ ഞാൻ ചെയ്ത എൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും നൽകിയ ആ ഒരു സംഭാവന, ആ ഒരു ചേർത്ത് പിടിക്കൽ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരനുഗ്രഹമാണ്. ഞാൻ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ മുന്നിലാണ്. വാടക വീട്ടിൽ താമസിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്തതിനേക്കാൾ അപ്പുറത്തേക്ക് എനിക്കൊരു വീട് തന്ന ആളുകളാണ്. അതുപോലെ തന്നെ എനിക്ക് സഞ്ചരിക്കാൻ ഒരു വാഹനം തന്ന ആളുകളാണ് അല്ലേ. അത്രമേൽ എന്നെ ചേർത്ത് പിടിച്ചു. ഞാൻ ഉറങ്ങുമ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ഉറങ്ങണം, ഞാനും എൻ്റെ കുടുംബവും എന്ന് ആഗ്രഹിച്ച എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് വീട് തന്നു. എൻ്റെ യാത്രകൾ
പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണ് എന്നറിഞ്ഞപ്പോൾ സുഖകരമായി എനിക്ക് യാത്ര ചെയ്യാൻ എനിക്ക് വാഹനം തന്നു. അതുപോലെ തന്നെ എൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെയും എൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ പല ആളുകളും രഹസ്യമായിട്ട് അവൻ്റേതായിട്ടുള്ള സംഭാവനകൾ നൽകി എന്നെ സപ്പോർട്ട് ചെയ്തു. അതിൻ്റെയൊക്കെ ഭാഗമാണ് ഇത്രയും വലിയ രീതിയിൽ വിവാദങ്ങളും എനിക്കെതിരെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പറ്റുമോ അതൊക്കെ ഉന്നയിച്ചിട്ടും സർവശക്തനായ അള്ളാഹുവിൻ്റെ കാവല് എൻ്റെ പ്രവർത്തനങ്ങളിലും എന്നെ സ്നേഹിക്കുന്നവരിലും ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ദാ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ നിലനിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, 40 ലക്ഷം രൂപയാണ് 2.5 മണിക്കൂർ കൊണ്ട് ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾ നൽകിയത്. എൻ്റെ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ, വക്കീലിൻ്റെ, അത് അവിടെ ലത്തീഫ് വക്കീലിൻ്റെ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുടുംബത്തിൻ്റെ കണ്ണുനീരിൻ്റെ മുന്നിൽ. പക്ഷേ കൃത്യമായിട്ട് ഞാൻ പറയട്ടെ, അതിനകത്ത് വന്ന ഓരോ രൂപയും കൃത്യമായി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ ചെലവഴിക്കും. സർജറി കഴിയണം, അവരുടെ വീടിൻ്റെ കാര്യങ്ങളുണ്ട്, അത് ചെയ്തു കൊടുക്കണം. കൂടുതലായി പണം വരുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള രോഗികൾക്ക് തന്നെ വീതിച്ചു കൊടുക്കും. കാരണം നാളെ നേരം വെളുക്കുന്നവരെയും ചിലപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക, പൈസയായി എന്ന് അറിയാത്ത ആളുകൾ, വാട്സപ്പിലൂടെ ഷെയർ ചെയ്ത് പോയ ആളുകളൊക്കെ ഒരു പക്ഷേ നാളെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് വരെയും ആ അക്കൗണ്ടിലേക്ക് പൈസ അയക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് 40 ലക്ഷം കഴിഞ്ഞ് 1 കോടി ആവാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ പണം എടുത്ത് ബാക്കി മറ്റുള്ള രോഗികൾക്ക് അവർ നൽകും. അതുകൊണ്ട് തന്നെ അതും ഇതുപോലെ കുറേ പാവങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് മാറും. അപ്പം എന്താണെങ്കിലും സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സപ്പോർട്ട് അത് എന്നും ഉണ്ടാവണം. കാരണം ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ കള്ളപ്രചരണങ്ങളിലോ വിവാദങ്ങളിലോ ഉലഞ്ഞു പോകേണ്ടതല്ല നമ്മുടെ പ്രവർത്തനം. കാരണം നമ്മളെ കാത്തിരിക്കുന്നത് 100 കണക്കിന് രോഗികളാണ്. കേരളത്തിൻ്റെ ഓരോ ചാരിറ്റി പ്രവർത്തകനെയും വെറുതെ വലിച്ചു വാരി കള്ളനാണ് എന്ന് ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് ഒരു ഗ്രൂപ്പ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്നെ പോലെയുള്ള 100 കണക്കിന് ചാരിറ്റി പ്രവർത്തകരെ വിശ്വസിച്ചുകൊണ്ട് ഇതേ 100 കണക്കിന് രോഗികൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വിളിക്കുക. ഇന്ന് തന്നെ ഈ യാത്രകളിൽ എത്ര രോഗികളാണ് കിഡ്നിയും ക്യാൻസറും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നത്. പല ആളുകളോട് ഞാൻ പറഞ്ഞത് ഈ വിവാദങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാരണം മാനസികമായിട്ട് സഹായിക്കുന്ന ആളുകൾക്ക് തന്നെ പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകളുടെ അവരുടെ സന്തോഷത്തിനും അവർ വിജയിക്കണം എന്നതിനു വേണ്ടിയിട്ട് ഈ ചാരിറ്റി മേഖലയെ തകർക്കാൻ വേണ്ടി വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇല്ലാതായി പോകുന്നത് കുറേ പാവപ്പെട്ട ആളുകളുടെ പ്രതീക്ഷകളാണ്, കുറേ രോഗികളുടെ എന്താ പറയുക പ്രതീക്ഷകളാണ്. കിഡ്നി മാറ്റിവെക്കാൻ, ലിവർ മാറ്റിവെക്കാൻ, വീടില്ലാതെ, കുട്ടികൾ, ഇത്രയും പ്രശ്നങ്ങളുമായി നിൽക്കുന്ന ആളുകൾക്കൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോവുക. എനിക്ക് എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ പറയാനുള്ളത്, ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇത്തരം കള്ളത്തരം പറഞ്ഞു വരുന്ന ആളുകളെ അകറ്റി മാറ്റി നിർത്താൻ നിങ്ങൾ ശീലിക്കണം. കാരണം എന്നും ഈ നാടിൻ്റെ ശാപം ഇതാണ്. രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ ഈ സമൂഹത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകളെ കള്ളനാക്കി ചിത്രീകരിച്ച്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ചിത്രീകരിച്ച് അവനെ ഇല്ലാതാക്കുന്ന, നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ നാടിൻ്റെ പല ആളുകളും പല ഗ്രൂപ്പുകളും മാറുമ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടാവണം. നന്മ ചെയ്യാനിറങ്ങുന്ന ആളുകളെ പൊതുസമൂഹം നെഞ്ചോട് ചേർത്ത് പിടിക്കണം. എനിക്കും നിങ്ങളോട് പറയാനുള്ള അതാണ്, അത്തരത്തിൽ നിങ്ങളവരെ ചേർത്ത് പിടിക്കണം. എന്നെയാണ് ടാർഗറ്റ് ചെയ്ത് വരുന്നതെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ പല ആളുകളെയും ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഫിറോസിനെ മാത്രം പറയുമ്പോൾ നാട്ടുകാരും ചിന്തിക്കില്ല, എന്തിനാ ഫിറോസിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങളോട് പറയാനത്, അത്തരം ആളുകളുടെ നെല്ലും പതിരും തിരിച്ചറിഞ്ഞ് ചാരിറ്റി പ്രവർത്തകരെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. അവരിലൂടെ 1000 ആളുകളാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. 1000 ആളുകളാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അനാവശ്യമായി കള്ളന്മാർ കള്ളന്മാർ എന്ന് മുദ്ര കുത്തുമ്പോൾ എനിക്ക് പറയാനുള്ളത്, 1000 കണക്കിന് കോടികൾ കട്ടുകൊണ്ടുപോയ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെക്കാളൊക്കെ എത്രയോ മെച്ചമാണ് ഈ ചാരിറ്റിക്കാരൊക്കെ. എനിക്ക് പറയാനുള്ളതാണ്, നമ്മൾ എന്തൊക്കെയോ കാണുന്നില്ലേ നമ്മൾ ഈ ലോകത്ത്. അപ്പം എനിക്ക് പറയാനുള്ളത്, സത്യസന്ധമായി പ്രവർത്തിക്കുന്ന, വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റിക്കാർക്കെതിരെ പോലും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി വരുന്ന ആളുകളെ നിങ്ങൾ മാറ്റി നിർത്തുകയും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.
ഒരു ഫിറോസ് കുന്നംപറമ്പിൽ ഇല്ലാതായാൽ അനേകായിരം ഫിറോസ് കുന്നംപറമ്പിലുമാർ ഉയർന്നു വരും. കാരണം നന്മ എന്നും വിജയിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്. നിങ്ങളിലൂടെ ഒരാളെ സഹായിക്കാനോ സാധിക്കുന്നില്ല. സഹായിക്കുന്ന ആളുകളെ മുടക്കാതെയെങ്കിലും ഇരുന്നൂടെ എന്നുള്ള ഒരു അപേക്ഷ മാത്രമാണ് എനിക്ക് നിങ്ങളോട് വെക്കാനുള്ളത്. സഹായിച്ച സഹകരിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. നാളെ രാവിലെ ആ താത്തയുള്ളത് കോഴിക്കോട് ആശുപത്രിയിലാണ്. ആ താത്ത നാളെ ഇനി ബാങ്കിൽ പോകണം. ബാങ്കിൽ പോകുമ്പോൾ രാവിലെയോ വൈകുന്നേരത്തോ ഇനി ഒരു പക്ഷേ നാളേക്ക് സർജറി തീരുമാനിച്ച് താത്താക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റന്നാളേക്ക് അവരുടെ സൗകര്യം പോലെ അവർ പോയി അതിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. അത് എത്രയും സ്പീഡിലായിട്ട് തന്നെ അവരത് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അവർക്ക് ആവശ്യമുള്ള സംഖ്യ കഴിച്ചു ബാക്കിയുണ്ടെങ്കിൽ അവരത് വീതിച്ച് നൽകും. സന്തോഷത്തോടുകൂടി അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്താണെങ്കിലും എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും സഹായിച്ച എല്ലാവർക്കും നിങ്ങൾ എന്ത് ഉദ്ദേശത്തോടുകൂടിയാണോ അതിലേക്ക് നിങ്ങൾ നൽകിയത് നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ സർവശക്തനായ അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ വേളയിൽ പ്രാർത്ഥിക്കാനുള്ളത്. എന്താണെങ്കിലും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.